الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية. صدق الله وصدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فقال نبينا محمد صلى الله عليه وسلم: اتقوا الله حيثما كنت. فقال أيضا صلى الله عليه وسلم: التقوى هاهنا التقوى هاهنا التقوى هاهنا، أو كما قال شفيعنا رسول الله صلى الله عليه وسلم. الله سبحانه وتعالى നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിഥികളായി അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ചുകൂടിയ നമ്മെ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതിനുതകുന്ന രീതിയിൽ ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു തആല നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, വിശിഷ്യ നമ്മുടെ മസ്ജിദിൻ്റെ അങ്കണത്തിൽ ആരെയെല്ലാം ഖബറടക്കപ്പെട്ടിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും ഖബറടത്തെ കരുണയുള്ള തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കുമാറാകട്ടെ. വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റജബ് മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നാം വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. റജബിലും ശഅബാനിലും അതിൻ്റെ രാവിലും പകലിലുമെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും എല്ലാം നാം കേൾക്കുകയും ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് പിടിച്ചും ദിക്ര് ചൊല്ലിയും വിശുദ്ധമായ ഖുർആൻ പാരായണം ചൊല്ലിയും ഒക്കെ അള്ളാഹുവുമായിട്ട് അടുപ്പം സാമീപ്യമാക്കുന്നതിൻ്റെ അടുപ്പം കരഗതമാക്കുന്നതിൻ്റെ ആവശ്യകതയൊക്കെ നാം പറയുകയും കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചവരുമാണ് നാം എല്ലാവരും.
എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റജബ് മാസത്തിലെ അമലുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ധാരാളമായി ചെയ്യുമായിരുന്നു. വിശുദ്ധമായ ശഅബാനിലും അള്ളാഹുവിന്റെ പ്രവാചകൻ നോമ്പടക്കമുള്ള ഇബാദത്തുകൾ കഴിഞ്ഞ മാസങ്ങളെ ആവേശികമായി ഒരുപാട് വർദ്ധിപ്പിക്കുമായിരുന്നു. ഈ മാസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പ്രതിഫലമുണ്ടെന്നും പ്രവാചകൻ നമ്മളെ പ്രേരിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ മാസങ്ങളിൽ മറ്റു മാസങ്ങളെ ആവേശികമായിട്ട് അമലുകൾ ചെയ്യാൻ നമ്മളെ കൂടുതലായി പ്രേരിപ്പിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തത് എന്തിനാ? വരാനിരിക്കുന്ന വിശുദ്ധമായ റമദാൻ മാസം ആ മാസങ്ങളിലെ ഇബാദത്തുകൾ കൊണ്ട് ഒരു നിമിഷം പോലും നാം പാഴാക്കാതെ ആ വിശുദ്ധമായ റമദാനിന്റെ ഒരു നിമിഷം പോലും നാം പാഴാക്കാതെ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുന്നതിന്, നമുക്ക് മാനസികമായും ശാരീരികമായും ഇണക്കമുണ്ടാകുന്നതിനും പരിചിതമാകുന്നതിനും അത് നമുക്ക് എളുപ്പമാകുന്നതിനും അതിനു മുമ്പുള്ള 60 ദിവസങ്ങളോളം അള്ളാഹു തആല നമ്മളെ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യിപ്പിച്ചു. അള്ളാഹു വിശുദ്ധമായ റമദാൻ അതിനെ പ്രയോജനപ്പെടുത്തുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇടയിലും അങ്ങനെ തന്നെയാ. നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ ജീവിതങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മളൊരു വിവാഹം കഴിക്കൽ, അല്ലെങ്കിൽ നമ്മളുടെ മകളെ നമ്മളുടെ മകനെ വിവാഹം കഴിപ്പിക്കൽ. അതിനെത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുമായി പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും എല്ലാം നാം വിളിച്ചു തുടങ്ങുന്നു. ഇത്രാം തീയതി മാർച്ച് 10 എന്റെ മകളുടെ നിക്കാഹാണ്, നിർബന്ധമായിട്ടും പങ്കെടുക്കണം. എന്റെ മകന്റെ നിക്കാഹാണ്, നിർബന്ധമായിട്ടും പങ്കെടുക്കണം. രണ്ടാമതും കാണുമ്പോൾ രണ്ടാമതും പറയും, മൂന്നാമതും കാണും, 10, 15 പ്രാവശ്യമൊക്കെ വിവാഹം വിളിക്കപ്പെട്ടവർ നമ്മളുടെ ഇടയിലുണ്ട്. എന്തിനാണ്? മറന്നുപോകാൻ പാടില്ല, ആരും ഒഴിവാകാൻ പാടില്ല, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി വരണമെന്ന് ആഗ്രഹമുള്ളവരെ അത്രത്തോളം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ അവരെ വിളിച്ചു കൊണ്ടുവരാൻ നാം ശ്രമിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള എല്ലാത്തിനും നാം പ്രാധാന്യം കൊടുക്കാറുണ്ട്. നാം ഒരു വീട് വെച്ച് ഒരു പാർപ്പിടം പണിഞ്ഞു, വർഷങ്ങളുടെ മാസങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് വർഷങ്ങളോളം മനസ്സിൽ താലോലിച്ച സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതിനെന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുമിത്രാദികളും അയൽവാസികളും എന്റെ കളിക്കൂട്ടുകാരും എല്ലാവരും ഉണ്ടാകണമെന്നുള്ള എന്റെ നിർബന്ധ ബുദ്ധി എല്ലാവരെയും ആവേശത്തോടുകൂടി പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ താമസമാകാൻ പോകുന്ന വീട്ടിലേക്ക് ഇന്ന് രാവിലെ നാം ആരെയും വിളിക്കാൻ പോകൂല. ഇന്നലത്തെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം വിളിക്കാൻ പോകൂല. അങ്ങനെ വിളിക്കാൻ പോയാൽ സ്വന്തം വാപ്പ് പോലും വരാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ട് ഇന്നലെ അവൻ വിളിക്കാൻ വന്നത്. പല വീടുകളിലെയും കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം ഇത് തന്നെയാ. വിവാഹത്തിന് വിളിക്കുമ്പോൾ ആലോചിച്ചപ്പോൾ പറഞ്ഞില്ല, പിന്നെ കുറെ വിജയത്തിന്റെ ചടങ്ങുകൾ നമ്മൾ വെച്ചത് കുടുംബ ബന്ധങ്ങൾ പൊട്ടുന്നതിനും കാരണമായി. നിശ്ചയം നടത്തിയിട്ട് എന്നെ വിളിച്ചില്ല, വളയിടിയിൽ വെച്ചപ്പോൾ വിളിച്ചില്ല, ഇപ്പൊ പുതിയൊരു സംഭവം കൂടി വന്നു, മഞ്ഞക്കല്യാണത്തിന് വിളിച്ചില്ല, പച്ചക്കല്യാണത്തിന് വിളിക്കാൻ വന്നേക്കുന്നു. എന്തെല്ലാം കുരുമാലുകൾ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ഗൗരവമുണ്ടോ അതിന് എത്രത്തോളം ദിവസങ്ങൾക്ക് മുമ്പേ അതിന്റെ പരിശ്രമങ്ങൾ നമ്മൾ തുടങ്ങുകയാണ്. ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടാൻ പോകുകയാണ്. നമുക്കൊരു അനുഗ്രഹം കിട്ടുന്ന ദിവസം, നമ്മളുടെ മകൾക്ക് നമ്മളുടെ മകൻ ഒരു അംഗീകാരം കിട്ടുന്ന ദിവസം, ആ ദിവസത്തിന്റെ തലേന്ന് നമ്മൾ ആരും ഉറങ്ങൂല. ദിവസങ്ങളോളം നമ്മൾ ഉറങ്ങാതെ കാത്ത്, കാതിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും, അതൊന്ന് കാണാൻ, അതൊന്ന് കേൾക്കാൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ റമദാനിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതിനേക്കാളൊക്കെ അപ്പുറമായിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ റമദാനിനെ കുറിച്ച് സഹാബാക്കളുടെ അടുക്കൽ, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ തന്നെ അടുത്ത റമദാനിനെ കുറിച്ച് പറയുമായിരുന്നു. അത്രേ നമ്മളെപ്പോഴാ റമദാനിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഓർക്കുന്നത്. റമദാനാകുമ്പോൾ സങ്കടപ്പെടുമായിരുന്നു പ്രവാചകൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിനും സങ്കടമായിരുന്നു, പ്രയാസമായിരുന്നു. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിന് വേണ്ടി അവർ കാത്തിരിക്കുമായിരുന്നു. കാരണം എന്താ? നമ്മളും അവരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താ ആ വ്യത്യാസം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ.
ആരായിരുന്നു പ്രവാചകന്റെ സന്തത സഹചാരികൾ, ആരായിരുന്നു പ്രവാചകനോടൊപ്പം എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ, നമ്മളെപ്പോലെ ജീവിത ആവശ്യങ്ങളുള്ള പച്ച മനുഷ്യരായിരുന്ന അവരുടെ പ്രത്യേകത എന്താ? ഈ ആയത്തിന് ആ ആയത്തിനെ യാഥാർത്ഥ്യമാക്കിയവരായിരുന്നു അവർ. അവർ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആരാധനകളിൽ ഇബാദത്തുകളിൽ മാത്സര്യ ബുദ്ധി കാണിക്കുന്നവരായിരുന്നു. നമ്മളിൽ ജുമായ്ക്ക് മിമ്പറിലേക്ക് ഇമാമ കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരാൾ പള്ളിയിൽ വന്നാൽ അദ്ദേഹത്തിന് ആദ്യത്തെ സഫിൽ ഇരിക്കണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഇരിക്കാൻ പറ്റും. കാരണം എന്താ? നമ്മുടെ പള്ളിയിൽ ഖുതുബയ്ക്ക് കയറി ഖുതുബ തീരുന്നത് വരെയും ആദ്യത്തെ സഫുകളിൽ ഒഴിവായി കിടക്കുകയായിരിക്കും. അത് പറയപ്പെടും അവർക്ക് മുമ്പിലേക്ക് കയറിയിരിക്കും. രണ്ടാമത്തെ സഫും അങ്ങനെയാ, മൂന്നാമത്തെ സഫും അങ്ങനെയാ, അങ്ങനെ ആയിരുന്നില്ല സഹാബാക്കളുടെ ഇടയിൽ. ആദ്യത്തെ സഫ് വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞാൽ സഹാബാക്കൾ വന്ന് സഫുകളിൽ സഫു സഫായിരിക്കുമായിരുന്നു. ആദ്യത്തെ സഫിൽ ഇരിക്കാൻ സഹാബാക്കളുടെ ഇടയിൽ അവരുടെ ബന്ധം വെച്ച്, സ്നേഹം വെച്ച് അവരോട് ആവശ്യപ്പെടുമായിരുന്നു, ഈ പ്രാവശ്യം ഞാൻ ഇരുന്ന് കൊള്ളട്ടെ. നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? പള്ളിയിലെ സെക്രട്ടറി ആകാൻ, പ്രസിഡന്റ് ആകാൻ, നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ ആകാൻ, വാർഡ് ഇലക്ഷനിലെ ഒരു മെമ്പറായിട്ട് നിൽക്കാൻ, എം എൽ എ ആകാൻ, എം പി ആകാൻ കാല് പിടിക്കാൻ തയ്യാറാകും. ബദ്ധവൈരികളായ ശത്രുക്കളുടെ വീട്ടിൽ പോയിട്ട് കാല് പിടിച്ച് പൊട്ടിക്കരയാൻ തയ്യാറാകും. ഒരവസരം ഈ പ്രാവശ്യം എനിക്കൊന്ന് തരണേ, ഞാൻ മരിക്കാറായി നിൽക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബാക്കൾ അവരപേക്ഷിക്കുമായിരുന്നു ഈ പ്രാവശ്യം. കാരണം സുബഹി കഴിഞ്ഞ് ഇശ്റാഖ് കഴിഞ്ഞാൽ ജുമായുടെ മഹത്വം തുടങ്ങുന്നു. സുബഹി കഴിഞ്ഞാൽ മുതൽ നമസ്കാരത്തിന് ജുമായ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുമാ നടക്കുന്ന എല്ലാ മസ്ജിദുകളുടെയും ജനങ്ങൾ പ്രവേശിക്കുന്ന കവാടങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു തല നിയുക്തരാക്കും. അവരുടെ ജോലി എന്താ? അന്നത്തെ ദിവസം ഇമാമ മിമ്പറിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വരെ, ആ സുബഹി നമസ്കാരം കഴിഞ്ഞത് മുതൽ ആ മലക്കുകളുടെ ഉത്തരവാദിത്വം പള്ളിയിലേക്ക് കടന്നു വരുന്നവരുടെ പേരെഴുതി വെക്കല. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുർ റസാഖ്, അബ്ദുൾ റസാഖിന്റെ മകൻ അബ്ദുറഹ്മാൻ, അബ്ദുൽ ലത്തീഫിന്റെ മകൻ അബ്ദുൽ ശുക്കൂർ, ഇങ്ങനെ ഓരോരുത്തരുടെയും പേരെഴുതല ആ മലക്കുകളുടെ ഉത്തരവാദിത്വം. ആദ്യമേ വരും അവർ. അതിന്റെ മഹത്വവും പ്രവാചകൻ പറഞ്ഞു, ഒരുപാട് മഹത്വമാണെന്ന് പറഞ്ഞു. ആദ്യത്തെ സഫിലിരിക്കാൻ ഓടി വന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്നിരിക്കുന്ന ആൾക്കാരോട് പറയും, കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പത്തെ പ്രാവശ്യവും ശ്രമിച്ചിട്ട് നടന്നില്ല, ഈ പ്രാവശ്യം എനിക്കൊരു അവസരം നൽകുമോ? ഇതുപോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അവർ ഇബാദത്തുകളിൽ പരസ്പരം മാത്സര്യ ബുദ്ധിയുള്ളവരായിരുന്നു. ഇത് വിശുദ്ധ ഖുർആനാ, ആരും എഴുതിയ ലേഖനമല്ല, ആരുടെയും ഖനഗംഭീരമായ വാക്കുകളും എഴുത്തുകളുമല്ല, വിശുദ്ധമായ ഖുർആൻ. മുഖർറബുൽ അംലാക്ക് ജിബ്രിൽ അലൈഹിസ്സലാം ഭൂമിയിൽ വന്നിട്ട് ആ കൂട്ടുകാരുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാരായണം ചെയ്ത് കേൾപ്പിച്ചതാ. ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മാത്സര്യ ബുദ്ധി കാണിക്കുന്നവർ ഇബാദത്തിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ ഒരിക്കലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് സഹാബാക്കൾ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നു. അവരുടെ കണ്ണുകളൊക്കെ ഈറനണിഞ്ഞു തുടങ്ങി. അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ആലില പോലെ വറക്കാൻ തുടങ്ങി. അവർ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളൊരു വലിയ പരാതി ബോധിപ്പിക്കാൻ അങ്ങയുടെ അടുക്കലെത്തിയിരിക്കുകയാ. അവര് പറഞ്ഞു, അവരിൽപ്പെട്ട സാധുക്കളായ പാവത്വങ്ങളായ കുറെ സഹാബാക്കൾ ആ പ്രവാചകന്റെ അടുക്കൽ, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുറച്ച് സഹാബാക്കൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിരുന്നു. സമക്ഷത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, വലിയ ഒരു പരാതി ബോധിപ്പിക്കാൻ ഞങ്ങൾ വന്നിരിക്കുകയാ. കാരുണ്യത്തിന്റെ തിരുദൂതർ, നീതിയുക്തനായ പ്രവാചകൻ, അറേബ്യയുടെ ചക്രവർത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചക്രവർത്തിയുടെ ഗാംഭീര്യത്തോടുകൂടി അവരുടെ വാക്കുകൾക്ക് കാതോർത്തു അവർ പറഞ്ഞു തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകരെ, ദഹബ അഹ്ലുദ്ദുസൂരി ബിൽ ഉജൂർ യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു വയതസദ്ദഖൂന ബിഫുദൂലി അംവാലിഹിം. അള്ളാഹുവിന്റെ പ്രവാചകരെ,
ഞങ്ങളിൽപ്പെട്ട സമ്പന്നരായ ആൾക്കാർ വലിയ പ്രതിഫലവുമായിട്ട് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് പോകുകയാണ്. സമ്പന്നരായ ആൾക്കാർ ദിർഹമുകളും ദീനാറുകളും സമ്പത്ത് അധികമായുള്ള സഹാബാക്കൾ കൂട്ടുകാർ ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ കൂട്ടുകാർ അവർ ഒരുപാട് പ്രതിഫലവുമായിട്ട് അവർ മുൻകടക്കുകയാണ്. നമസ്കാരത്തിൽ അവരെക്കാളും മുൻകടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്സര്യം കാണിച്ചിട്ട് അവരെക്കാളും ഞങ്ങൾക്ക് മുൻകടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെക്കാൾ അവർക്കും മുൻകടക്കാൻ കഴിയുന്നില്ല. ഇത് ഫർദ് നമസ്കാരങ്ങളെ കുറിച്ചാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ, മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ, ഇത് ഫർദ് നമസ്കാരങ്ങളെ കുറിച്ചല്ല. നമ്മളുടെ ഇടയിൽ പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഫർദ് നമസ്കാരമാണോ എന്ന് അല്ല പ്രിയപ്പെട്ടവര്. ഫർദ് നമസ്കാരത്തെ കുറിച്ച് അവരുടെ ഇടയിൽ ചർച്ചയില്ല. ഒരു മനുഷ്യന്റെ ജീവശ്വാസം ശേഷിക്കുന്നുണ്ട് എങ്കിൽ അവന് എത്രത്തോളം വായു ആവശ്യമാണോ അതിനേക്കാളും ആവശ്യമായ ഘടകമാണ് നമസ്കാരം എന്ന രൂഢമൂലമായവരാ ആ സഹാബാക്കൾ. അതുകൊണ്ട് ഫർദ് നമസ്കാരത്തെ കുറിച്ചില്ല ഈ ചർച്ച. പിന്നെ ഇവിടെ ചർച്ച ചെയ്ത ആരാ മുഹദ്ദിസികൾ പറയുന്നു? ഏത് വിഷയത്തിലാ നമസ്കാരത്തിൽ അവരെക്കാളും പിന്താൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അവരെക്കാളും വിജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിൽ, തഹജ്ജുദ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഇശ്റാഖ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ദുഹ നമസ്കാരത്തിന്റെ വിഷയത്തിൽ, ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തിന്റെ പേരിൽ സുബഹിക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പള്ളിയിൽ വന്നാൽ തന്നെ ഓടി വന്നിട്ട് റക്അത്ത് പോകാതിരിക്കാൻ, ജമാഅത്ത് പോകാതിരിക്കാൻ വന്ന് കൂടുന്ന നമുക്ക് ചിന്ത വരുന്നത് ഫർദിനെ കുറിച്ചാ അല്ല പ്രിയപ്പെട്ടവരെ? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തിനെ കുറിച്ച് അവരുടെ ഇടയിൽ ചർച്ച. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്തുമല്ല, അതിനൊക്കെ മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള തഹജ്ജുദ് നമസ്കാരം ിൽ എത്ര ജുസു വിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ചിട്ട് പാരായണം ചെയ്തു, അതിനെ കുറിച്ച് അവരുടെ ഇടയിൽ ചർച്ച. ദുഹറിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത്, അസറിന് മുമ്പുള്ള സുന്നത്ത്, മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത്, അതിനുശേഷം ആറ് റക്അത്ത് അവ്വാബിൻ നമസ്കാരം, ഇതൊന്നും അവരെക്കാളും ഞങ്ങൾക്കും മുന്താൻ കഴിയുന്നില്ല, ഞങ്ങളെക്കാളും അവർക്കും മുന്താൻ കഴിയുന്നില്ല. മാത്സര്യമാണ് ഇബാദത്തിന്റെ വിഷയത്തിൽ. ഇനി എന്താ സഹാബാക്കളുടെ രസകരമായ ചരിത്രം കേൾക്കാം. അള്ളാഹുവിന്റെ മസ്ജിദിൽ വന്നിരിക്കും, മഗ്‌രിബ് നമസ്കാരം വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, എന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന ഈന്തപ്പഴത്തിന്റെ കീറുകൾ കൊണ്ട് അവർ നോമ്പ് മുറിക്കുന്നത് കാണുമ്പോഴാ തൊട്ടടുത്തിരിക്കുന്ന ആള് വിചാരിക്കുന്നത് ആരുമറിയാതെ ഞാൻ പിടിച്ച നോമ്പ് അവനും പിടിച്ചിട്ടുണ്ടല്ലോ. ആ നോമ്പിന്റെ വിഷയത്തിലും അവരെക്കാളും ഞങ്ങൾക്ക് മുന്താൻ കഴിയുന്നില്ല. ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുകയാ. അത് വിശുദ്ധമായ റമദാനിലെ ഫർളു നോമ്പല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ, അത് സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുകയാ. ആരും കാണാതെ രഹസ്യമായി ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് നോമ്പിൽ അവരെക്കാളും മുന്താമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയും നടക്കുന്നില്ല, ഞങ്ങളെ പോലെ തന്നെ അവരും നോമ്പ് പിടിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ കൗതുകത്തോടുകൂടി കേട്ടു നിന്നു. ആദ്യം പ്രവാചകൻ ധരിച്ചുപോയി, ഇവര് പറയുന്ന ഏതോ പരാതി പറയാൻ വരികയാണ് എന്ന്. അവരുടെ പരാതി കേട്ടിട്ട് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൗതുകത്തോടുകൂടി കാതോർത്തു. ആ സാധുക്കളായ, അറാദിനുകളായ, പാവത്തങ്ങളായ, പട്ടിണി പാവങ്ങളായ ആ കൂട്ടുകാരുടെ വാക്കുകൾ പ്രവാചകൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ അവരെക്കാളും മുൻകടക്കാൻ കഴിയുന്നില്ല, നോമ്പിന്റെ വിഷയത്തിലും അവരെക്കാളും മുൻകടക്കാൻ കഴിയുന്നില്ല. അവിടെ നിർത്തുകയാ. മുഹദ്ദിസീങ്ങൾ നൽകുന്ന വിഷയം ഇബാദത്തുകളുടെ വിഷയത്തിൽ വിശദീകരണം ഇബാദത്തുകളുടെ വിഷയത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഇബാദത്തുകളാണ് മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന വ്യത്യസ്തമായ ഇബാദത്തുകളാ. ഒന്ന്, മനുഷ്യന്റെ നാവുകൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യൽ, വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലൽ, മഹത്വമായ അമലുകൾ നാവുകൊണ്ട് ചെയ്യുന്നത് ഒരുപാടുണ്ട്. അതിന് ആരോഗ്യമുള്ള കാലഘട്ടത്തോളം എല്ലാവരും തുല്യരാ. മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്താൽ ഇബാദത്തു ബിൽ ജിസ്മിയ, ഇതും അതിനകത്ത് പെടുന്നതാ. അതെല്ലാം കൂടി ചേർത്ത് പറയാം, ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സാധുക്കളായ സഹാബാക്കൾ വന്നിട്ട് പറയുകയാ, പ്രവാചകരെ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ അവരെക്കാളും ഞങ്ങൾക്കും മുന്താൻ കഴിയുന്നില്ല, ഞങ്ങളെക്കാളും അവർക്കും മുന്താൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പരാതിയുമില്ല, ഞങ്ങളും തത്തുല്യമായ അമലുകൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ കട്ടയ്ക്ക് കട്ടയായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾക്കതിന് സങ്കടമില്ല, വിഷമമില്ല, പ്രയാസമില്ല. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമുണ്ടാകും, പ്രയാസമുണ്ടാകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ?
അള്ളാഹുവിന്റെ പ്രവാചകര്, അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട് പ്രവാചകര്, ആ സമ്പത്ത് കൊണ്ട് അവരിങ്ങനെ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്തിട്ട് സക്കാത്തല്ല അതിനപ്പുറം സദഖയും ഒരുപാട് കൈയഴിഞ്ഞ് ദാനധർമ്മം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം കൊണ്ട് അവരിങ്ങനെ മുന്നേറുകയാ, അവിടെ എത്തുമ്പോ ഞങ്ങൾ പതറ നിൽക്കുകയാ, സങ്കടപ്പെട്ട് നിൽക്കുകയാ, വിഷമമുണ്ട് പ്രവാചകര്, അള്ളാഹുവിന്റെ പ്രവാചകര് ഞങ്ങൾ സാധുക്കളായി പോയി, ഞങ്ങൾ സുഖലോലിമന്മാരായി ജീവിക്കാനല്ല, ഞങ്ങൾ ആഡംബര ജീവിതം നയിക്കാനല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലാത്തത് കൊണ്ട് ദാനധർമ്മം ചെയ്യാൻ പറ്റുന്നില്ല, അള്ളാഹുവിന്റെ മസ്ജിദിന് നൽകാൻ പറ്റുന്നില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്നവർക്ക് നൽകാൻ കഴിയുന്നില്ല, ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന രണാങ്കണത്തിൽ അടരാടുന്നവർക്ക് കുതിര വാങ്ങാനും വാള് വാങ്ങാനും അതിനാവശ്യമായത് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല പ്രവാചകരെ. ഞങ്ങളുടെ മുമ്പിലുള്ള പട്ടിണി പാവങ്ങളെ കണ്ടിട്ട് അവർക്ക് കൈയഴിഞ്ഞ് സദഖ കൊടുക്കാൻ, അവർക്ക് കൈയഴിഞ്ഞ് ദാനധർമ്മം ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പ്രവാചകരെ. അവിടെ എത്തുമ്പോൾ ഞങ്ങൾ പതറിപ്പോവുകയാ, ഞങ്ങൾ സങ്കടപ്പെട്ടു പോവുകയാ. ഈ പരാതി പറയാനായിട്ട് ഞങ്ങൾ വന്നതാ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് ഈ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഈ പരാതിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനെ കണ്ടിട്ട് അള്ളാഹുവെ എനിക്കും അതുപോലെ നമസ്കരിക്കണം, പിന്നാണ് ബാക്കിയുള്ളതൊക്കെ, അങ്ങനത്തെ ചിന്തയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും വന്നുപോയിട്ടുണ്ടോ? ഈ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നമുക്ക് കൂടിയാ പ്രിയപ്പെട്ടവര്, ഈ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നമ്മളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാ. ഈ വിശുദ്ധമായ ഖുർആൻ ഒരു പ്രത്യേകതയും ഇല്ലാതെ നമുക്കും അവർക്കും ഒരുപോലെ അവതരിപ്പിച്ചത് ആ സഹാബത്തിന്റെ പരാതി കേട്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ സമാശ്വസിപ്പിക്കാൻ, അവരെ പ്രയാസത്തിൽ നിന്ന് മാറ്റാൻ, അവരുടെ സങ്കടത്തിൽ നിന്നൊന്ന് മാറ്റാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അവലൈസ അല്ലാഹു ഖദ് ജഅലകും മാ തസദഖൂൻ ഇന്ന ബികുല്ലി തസ്ബീഹത്തിൻ സദഖ വബികുല്ലി തഹ്ലീലത്തിൻ സദഖ വബികുല്ലി തക്ബീറത്തിൻ സദഖ. അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ആര് പറഞ്ഞു നിങ്ങൾക്ക് സദഖ ചെയ്യാൻ അവസരമില്ല എന്ന്? ആരാ പറഞ്ഞു നിങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ അവസരമില്ല എന്ന്? നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത്, ഇതെല്ലാം സദഖയിൽപ്പെട്ടതാ. നിങ്ങൾ എങ്ങനെ സങ്കടപ്പെടുന്നത്? ആര് വന്നാലും അവിടെ മറുപടിയാ. ആര് സങ്കടപ്പെട്ടു വന്നാലും തിരിച്ചു പോകുന്നത് അവര് പുഞ്ചിരിച്ചുകൊണ്ടാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു, മറുപടി കേട്ടു, അവര് പുഞ്ചിരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിഷയം ആ സംഭവം ഒന്നുമല്ല, നമ്മളുടെ വിഷയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് പറയുകയാ, ഒരു മുഅ്മിനായ മനുഷ്യനും പ്രസക്തമാകുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യനും പ്രസക്തമാകുന്നത് അള്ളാഹു പറഞ്ഞ ആരാധനകളിൽ, അള്ളാഹു പറഞ്ഞ ഇബാദത്തുകളിൽ അവൻ സജീവമായിട്ട് അവന്റെ ശരീരവും അവന്റെ മനസ്സും അവൻ പോകുന്ന സ്ഥലമെല്ലാം ഇങ്ങനെ പ്രകാശഭുരിതമാകുമ്പോഴാ ഒരു മുഅ്മിനായ മനുഷ്യൻ സമൂഹത്തിൽ പ്രസക്തനാകുന്നത്, സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, അവന് മുസ്ലിം എന്ന പേര് അവൻ അന്യർത്ഥമാക്കുന്നത്, അവൻ അർത്ഥവത്താക്കുന്നത് അവൻ ഈ പറഞ്ഞ ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുമ്പോഴാ. ഇബാദത്തുകൾ കൊണ്ട് സജീവമാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാ വിശുദ്ധമായ റമദാൻ. ആ വിശുദ്ധമായ റമദാൻ ആകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം നാം കേൾക്കേണ്ടത്. സഹാബാക്കളുടെ ഈ മാനസികാവസ്ഥ, സഹാബാക്കളുടെ ഈ സാഹചര്യം, സഹാബാക്കളുടെ ഈ സന്ദർഭം, ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാ വിശുദ്ധമായ റമദാനെ നാം പരിചയപ്പെടുത്തേണ്ടത്. ഇവരോടാ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്. ഈ ചിന്താഗതിയുള്ള സമ്പന്നരായ സഹാബാക്കളോടും, ഈ ചിന്താഗതിയുള്ള ദരിദ്രരായ സഹാബാക്കളോടും, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്ന സർവ്വ മനുഷ്യരോടും ഈ ചിന്താഗതിയുള്ള, ഇബാദത്തുകളിൽ മാത്സര്യ ബുദ്ധിയുള്ള, ഒരവസരം കിട്ടിയാൽ ആ അവസരത്തിൽ ഇബാദത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തോടാ അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്നത് പറയുന്നത്. ഒരു വിശുദ്ധമായ റമദാൻ ഇതാ സമാഗതമാകാൻ പോകുകയാ, ഒരു മാസം ഇതാ സമാഗതമാകാൻ പോകുകയാ. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ആ മാസത്തിന്റെ രാവും പകലും അതിന്റെ ഓരോ നിമിഷവും അള്ളാഹു അനുഗ്രഹം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന മാസമാ. എങ്ങനെ അവർക്ക് സന്തോഷം വരാതിരിക്കുന്നത്? എത്ര വർഷമായി റമദാനിനെ കുറിച്ച് കേൾക്കുകയാ, നമുക്കൊരു വലിയ പ്രത്യേകതയൊന്നും തോന്നൂല, ഒരു പ്രത്യേക സാഹചര്യമാണെന്ന് തോന്നും, ഒരു പ്രത്യേക സന്ദർഭമാണെന്ന് തോന്നും, അല്ലാതെ നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നമുക്ക് ഈ മാനസികാവസ്ഥ ഇല്ലാത്തത് തന്നെയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച, മരിക്കുമെന്ന് ഉറപ്പുള്ള, മരണത്തിന് ശേഷം ഖബറിൽ ജീവനുണ്ടെന്ന് ഉറപ്പുള്ള, അതിനുശേഷം നന്മയും തിന്മയും അള്ളാഹുവിന്റെ അടുക്കൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ബോധ്യമുള്ള മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികൾ
മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രസിദ്ധരായ സഹാബാക്കളുടെ അഭിപ്രായം ഏകദേശം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ വിശുദ്ധമായ നോമ്പ് അള്ളാഹു തആല മുസ്ലിം സമൂഹത്തെ കൊണ്ട് പിടിപ്പിക്കുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം, ആദം, ഇദ്രീസ്, നൂഹ് നബിമാരുടെ പേരെണ്ണുമ്പോൾ ആദ്യത്തെ പിതാവായ ആദ്യത്തെ പ്രവാചകനായ നബിയായ ആദം നബി അലൈഹിസ്സലാം, ആദം, ഇദ്രീസ്, നൂഹ് മൂന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ ഭൂമിയിൽ ആദ്യമായി ശുർക്ക് വരുന്നത്, ആ കാലഘട്ടത്തിൽ ആദ്യമായി ബിദ്അത്ത് വരുന്നത്, ആ കാലഘട്ടത്തിലാണ് ഷൈത്താൻ ഇങ്ങനെ വല്ലാതെ താർത്താണ്ട് നൃത്തം നടത്താൻ തുടങ്ങിയത്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാ അള്ളാഹു ഈ ഉമ്മത്തിനോട്, ഈ ഭൂമിയിലെ മനുഷ്യരോട് ആദ്യമായി നോമ്പ് നിർബന്ധമാക്കുന്നത്. അന്ന് മുതൽ അള്ളാഹു തആല ഓരോ പ്രവാചകന്മാരെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചു. വിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമായപ്പോഴേക്കും അള്ളാഹു തആല ഒരുപാട് പ്രത്യേകത നൽകി. പ്രവാചകന് പ്രത്യേകതയുള്ളതുപോലെ, പ്രവാചകന് മഹത്വമുള്ളതുപോലെ, പ്രവാചകന് സ്ഥാനമാനമുള്ളതുപോലെ ഈ നോമ്പിനും അള്ളാഹു തആല ഒരുപാട് പ്രത്യേകതകൾ വെച്ചു. അതിലേറ്റവും വലിയ പ്രത്യേകതയാ നോമ്പ്. ആ നോമ്പിനു വേണ്ടി മാത്രമല്ല വിശുദ്ധമായ റമദാൻ, ആ വിശുദ്ധമായ റമദാനാണ് നിങ്ങൾക്ക് അനുഗ്രഹം. അതിൽപ്പെട്ട അനുഗ്രഹങ്ങളിൽ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളിൽ, പതിനായിരക്കണക്കിന് അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തവത്തായ ഒരു അനുഗ്രഹമാണ് നോമ്പ്. ആ നോമ്പല്ലാതെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളെ ഈ മാസത്തിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാ. ഇബാദത്തിൽ മാത്സര്യ ബുദ്ധി കാണിക്കുന്ന സഹാബാക്കൾ, സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ പേരിൽ നല്ല ഉടുപ്പ് വാങ്ങാൻ കഴിയുന്നില്ല, സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ പേരിൽ നല്ല വാഹനം വാങ്ങാൻ കഴിയുന്നില്ല, സമ്പത്ത് കുറഞ്ഞു പോയതിന്റെ പേരിൽ മണിമാളികകൾ പണിയാൻ കഴിയുന്നില്ല എന്നുള്ള ചിന്ത പോലും മനസ്സിലെത്താതെ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ സാധുക്കൾ, അവർ സാധുക്കളാ, അവർ ആരാധനകളാ, ആ സമൂഹത്തിൽ ഏറ്റവും ദരിദ്രരായവരാ, ആ സമയത്തും അവരുടെ ചിന്ത, അവരുടെ മാനസികാവസ്ഥ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടില്ലാത്തത് കൊണ്ട് വേറൊരു സാധുവായ മനുഷ്യന് ദാനധർമ്മം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അള്ളാഹു എന്ത് ചിന്തയാ, ലോകത്താരെ കൊണ്ട് കഴിയും ഇങ്ങനെ ചിന്തിക്കാൻ, എന്ത് ചിന്തയാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് സന്തത സഹചാരികളായി നടന്നതിന്റെ പേര്, പ്രവാചകന്റെ ചങ്കിനോട് ചേർന്ന് നടന്നതിന്റെ പേര്, പ്രവാചകന്റെ നുബുവത്തിന്റെ ശരീരത്തിനോട് സ്പർശിച്ച് ഒട്ടുമുട്ടി നടന്നതിന്റെ പേര് അള്ളാഹു നൽകിയ അനുഗ്രഹം അവർക്ക് തത്തുല്യമായിട്ട് ലോകത്തിന് ആരും വരാനില്ല. അതാ പ്രവാചകൻ പറഞ്ഞത്, എന്റെ പ്രവാചകൻ, എന്റെ സഹാബത്ത്, എന്റെ കൂട്ടുകാർ അവരാരാണെന്ന് അറിയണ്ടേ, ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് അവരിൽ ആരും നിങ്ങൾ പിൻപറ്റിയാലും, കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, അവരിൽ ആരും നിങ്ങൾ പിൻപറ്റി കഴിഞ്ഞാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്താർക്കു പറയാൻ കഴിയും തന്റെ കൂട്ടുകാരെല്ലാവരും 100% പരിപൂർണരാണെന്ന് ആർക്കു പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഈ സഹാബത്തിന് തത്തുല്യരായിട്ട് ലോകത്താരെ കാണാൻ കഴിയും. അള്ളാഹു തആല അവരുടെ പാതയിൽ നടക്കാൻ, അള്ളാഹു തആല അവരോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ, അള്ളാഹു അവർ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മാസം ഇതാ നിങ്ങൾക്ക് സമാഗതമാകാൻ പോകുകയാ, നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളി, നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തുകൊള്ളി, നിങ്ങൾ ശാരീരികമായി തയ്യാറെടുത്തുകൊള്ളി, നിങ്ങൾ സാമ്പത്തികമായി തയ്യാറെടുത്തുകൊള്ളി. അള്ളാഹുവിന്റെ പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല, സഹാബാക്കൾ പറയുകയാ, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടു, റജബ് മാസത്തിന്റെ പ്രാരംഭമായാൽ, ഷഅബാൻ മാസത്തിന്റെ പ്രാരംഭമായാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു പ്രവാചകനെ ഞങ്ങൾ കാണുമായിരുന്നു. എപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിൽ ആ പ്രവാചകൻ പറഞ്ഞു, എന്റെ കൺകുളിർമയാകുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോഴാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കും, എന്നോടൊപ്പം എന്റെ പുതപ്പിനടിയിൽ കെട്ടിപ്പിടിച്ചു കിടന്ന എന്റെ പ്രിയതമൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ പല യാമങ്ങളിലും എന്നോടൊപ്പം കിടന്ന എന്റെ പ്രവാചകനെ കാണൂല. ആ പ്രവാചകന്റെ കാൽപ്പാട് നോക്കി പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മണലാരുണ്യത്തിൽ നെറ്റി അമർത്തിയിട്ട് പ്രവാചകൻ പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ നമസ്കരിക്കുകയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുകയാ. ഇത് കണ്ട് ആയിഷ ബീവി അന്തം വിട്ട് നിന്നില്ല, ആയിഷ ബീവി വീട്ടിലേക്ക് വന്നു, വധു ചെയ്തു, ആയിഷ ബീവി നമസ്കാരം തുടങ്ങി.
ഇതറിഞ്ഞ സഹബാക്കളും അതുപോലെ നമസ്കാരം തുടങ്ങി, താബിഈങ്ങളും തബീ താബിഈങ്ങളും എല്ലാവരും തുടങ്ങി. പക്ഷെ നമ്മൾ കേൾക്കും, നമ്മുടെ ലക്ഷ്യം വേറെയാ, നിയ്യത്ത് വേറെയാ, നമ്മൾ അതിനെ അനുധാവനം ചെയ്യാൻ തയ്യാറാകൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കണം, അതിന്റെ രുചി നമ്മളും അറിയണം, നമ്മുടെ ശരീരം അറിയണം അതിന്റെ രുചി. ഭൂമിയിൽ ഒരുപാട് രുചി അനുഭവിച്ചവരാ, പക്ഷെ നമസ്കാരത്തിന്റെ രുചി അനുഭവിക്കണം. നല്ല ഉറക്കമുള്ള സമയൽ ആ ഉറക്കത്തിന്റെ യാമങ്ങളിൽ അതിനെ മാറ്റിവെച്ചിട്ട് നമ്മളുടെ പാർശ്വങ്ങളെ കിടപ്പറകളിൽ നിന്നും അടർത്തിയെടുത്തിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് ചെയ്യുന്നവരാകണം. അതിനാകണം റജബും, അതിനാകണം ഷഅബാനും, വരാനിരിക്കുന്ന റമദാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ കഴിവിന്റെ പരമാവധി മാത്സര്യ ബുദ്ധിയോടുകൂടി മുന്നേറാൻ വിശുദ്ധമായ ഷഅബാൻ ഒരു മത്സരത്തിന്റെ റിഹേഴ്സലിന്റെ സമയമാക്കി അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാ. പക്ഷെ നമ്മൾ തിരിയൂല. നമ്മൾ വിളിച്ചു ചോദിക്കുക, നല്ല ഈത്തപ്പഴം വരാ സമയമായോ? വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും മുന്തി ഈത്തപ്പഴം വീട്ടിൽ തന്നു വിടണേ. കുറച്ചുകൂടി മാനസികമായി ആർദ്രതയുള്ളവർ പറയും, ഏറ്റവും നല്ല ഈത്തപ്പഴം എന്റെ പേരിൽ പള്ളിയിൽ കൊടുത്തേക്കണേ. കുറെ ആൾക്കാർ പറയും, അവർക്കോ എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ ചെയ്യും, എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്യും. നമ്മൾ ശാരീരികമായി എത്രത്തോളം വിശുദ്ധമായ റമദാനിന്റെ രാവും പകലും ഒരു നിമിഷം പോലും പാഴാക്കാതെ അതിനെ പ്രയോജനപ്പെടുത്താൻ നാം എത്രത്തോളം മാനസികമായും ശാരീരികമായും തയ്യാറായിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ടവര്. വിശുദ്ധമായ റമദാൻ അടുത്ത ജുമാക്ക് നമ്മളിലേക്ക് വരുമ്പോൾ, അതിനടുത്ത ദിവസം നമ്മളിലേക്ക് വരുമ്പോൾ നാം ചിന്തിക്കേണ്ട സന്ദർഭം, ഞാൻ എത്ര നോമ്പ് ഈ മാസങ്ങളിൽ സുന്നത്തായി പിടിച്ചിട്ടുണ്ട്, ഞാൻ എത്രത്തോളം എന്നെ നമസ്കാരത്തിൽ നിഷ്ഠ കാണിച്ചിട്ടുണ്ട്. കുറഞ്ഞ വശം ഫർദ് നമസ്കാരമെങ്കിലും പള്ളിയിൽ വന്ന് അവ്വല തക്ബീറോടുകൂടി എത്ര വക്കത്ത് ഞാൻ നമസ്കരിച്ചു. എന്നിട്ടും എന്നെ പറയുന്നത് മുസ്ലിം എന്നാ, എന്നിട്ടും എന്നെ പറയുന്നത് മുഅ്മിൻ എന്നാ, എന്നിട്ടും എന്നെ പറയുന്നത് പള്ളിക്കാരനെന്നാ. പക്ഷെ ഞാൻ എത്രത്തോളം അള്ളാഹുമായിട്ട് ഈ കരാറ് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഞാൻ എത്രത്തോളം ഇതിനോട് നീതിയുക്തമാക്കിയിട്ടുണ്ട്, എന്റെ പേരിനെ ഞാൻ എത്രത്തോളം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഓരോരുത്തരും ചിന്തിക്കേണ്ട സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു പറയുകയാ, അല്ലയോ മുഅ്മിനീങ്ങളെ, എത്ര സ്നേഹത്തോടുകൂടി അല്ലാഹു വിളിക്കുന്നത്, കുതിബ അലൈക്കുംസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്തിനാണ് നിങ്ങൾക്ക് നോമ്പ് നൽകിയതെന്നറിയണ്ടേ? എന്തിനാണ് വിശുദ്ധമായ റമദാൻ നൽകിയതെന്നറിയണ്ടേ? എന്തിനാണ് നിങ്ങൾക്ക് ഈ റമദാനിലെ മഹത്വങ്ങൾ ഇങ്ങനെ ഒരുപാട് 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 ആനുകൂല്യങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് നിങ്ങളെ ഇബാദത്തുകളിൽ നിരതമാക്കിയത് എന്തിനാണെന്ന് അറിയണ്ടേ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അല്ലാഹുവിന്റെ പരമോന്നതമായ ലക്ഷ്യവും അല്ലാഹു തആല ആ ആയത്തിൽ തന്നെ വിശദീകരിക്കുകയാ. മുഫസ്സിരീങ്ങൾ പറയുന്നത് പോലെ വിശുദ്ധമായ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും അത്ഭുതമാണ്. വല്ലാതെ അത്ഭുതം തോന്നുന്ന ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്ത് അല്ലാഹു അതിനകത്ത് തന്നെ അല്ലാഹുവിന്റെ ലക്ഷ്യവും പറയുകയാ. എന്തിനാ അല്ലാഹു തആല നിങ്ങളെ ഇത്രയും വലിയ ഇബാദത്തുകളിൽ നോമ്പിൽ നിഷ്ഠയുള്ളവരാക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, ഒരു ഗുണം നിങ്ങൾക്കുണ്ടാകാൻ, ഒരു ഗുണമുണ്ടാകാനാ. നോമ്പ് പറഞ്ഞത്, നമസ്കാരം പറഞ്ഞത്, സക്കാത്ത് പറഞ്ഞത്, ഹജ്ജ് ഇതെല്ലാം ഒരു ഗുണം നിങ്ങൾക്കുണ്ടാകാനാ. ആ ഗുണം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഗുണം ആ വിശേഷണം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതമായി തീരും. എന്താ ആ ഗുണം? അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. എന്താ തഖ്വ? എന്താ തഖ്വ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, തഖ്വ എന്ന് പറഞ്ഞാൽ ആർക്കും എടുത്തു കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ സ്വഭാവമല്ല, പക്ഷേ അതിന്റെ പ്രതിഫലനങ്ങൾ, അതിന്റെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ ഗുണമാ. എന്താ ആ ഗുണം? ആ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് ചെയ്യരുതേ എന്ന് പറഞ്ഞത്, ആ ഗുണമുണ്ടായിക്കഴിഞ്ഞാൽ, ആ വിശേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ, തഖ്വ എന്ന് പറയുന്ന അമൂല്യമായ ഗുണമെങ്ങാണ് നമുക്കുണ്ടായിക്കഴിഞ്ഞാലുള്ള അള്ളാഹ് നിശുദ്ധമാക്കിയ സർവതും അത് നമുക്ക് അന്യമായി തീരും, അത് നമുക്ക് നിശുദ്ധമായി തീരും, അതിനോട് നമുക്ക് വല്ലാത്ത വെറുപ്പ് തോന്നും, അതിനോട് അറപ്പ് തോന്നും, അത് മാറ്റിവെക്കാൻ ഒരു മടിയും നമുക്കുണ്ടാകൂല. അതാണ് തഖ്വ. അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹുവിന് താല്പര്യമില്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ, ഏതെങ്കിലും നാം അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും അങ്ങനെ വൃത്തികെട്ട സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നാം താലോലിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ മനസ്സിലാക്കണമേ നമ്മൾ തഖ്വയുടെ പടിവാതിക്കൽ പോലും എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത്? പിന്നെ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ വിശേഷണമെല്ലാം ഉണ്ടാകുന്നത്? പിന്നെ എങ്ങനെ പ്രവാചകനോടൊപ്പം നമ്മൾ ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പറന്നെടുക്കുന്നത്? തഖ്വയുടെ മറുഭാഗം അള്ളാഹു പറയുക, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞതെല്ലാം വജ്തിനാബുമാ നഹല്ലാ, അല്ലാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞതെല്ലാം ഉപേക്ഷിക്കും, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞതെല്ലാം അവർ ചെയ്യുന്നവരാകും, അവർക്ക് അതിനോട് വല്ലാത്ത താല്പര്യമാകും, നമസ്കരിക്കുമ്പോൾ ഒരു രുചി അനുഭവപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ, പ്രവാചകനോട് ചോദിച്ചു, ഈമാനിന്റെ അടയാളം എന്താ പ്രവാചകരെ?
മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താ? ഈമാനുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താ? മുസ്ലിമായ മനുഷ്യന്റെ പ്രത്യേകത എന്താ? തഖ്വയുണ്ട് എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? എനിക്ക് തഖ്വയുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് ഏറ്റവും വലിയ രസമാ, അതിന് ഏറ്റവും വലിയ അനുഭവമാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവനിക്ക് വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം ഇബാദത്തുകളിലൂടെ അവനിക്ക് അനുഭവിക്കാൻ കഴിയും. മധുരമുള്ള രുചിയുള്ള സ്വീറ്റ്സ് കഴിക്കുന്നത് പോലെ നമസ്കരിക്കുമ്പോൾ അവന് വല്ലാത്ത അനുഭൂതി ഉണ്ടാകും. സദഖ ചെയ്യുമ്പോൾ ഉണ്ടാകും, സക്കാത്ത് ചെയ്യുമ്പോഴുണ്ടാകും, അവൻ ദാനധർമ്മം ചെയ്യുമ്പോഴുണ്ടാകും, സാമൂഹിക പ്രവർത്തനം ചെയ്യുമ്പോഴുണ്ടാകും. അള്ളാഹു പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവന് രുചിയുണ്ടാകും, അനുഭൂതി ഉണ്ടാകും. ബാഹ്യമായി ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകാം, പ്രയാസമുണ്ടാകാം, കഷ്ടപ്പാടുണ്ടാകാം, വേദനയുണ്ടാകാം, ത്യാഗം സഹിക്കേണ്ടി വരാം, ജനങ്ങളുടെ ഇടയിൽ നിന്ന് മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരാം. അപ്പോഴും അവന്റെ മനസ്സ് വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നുണ്ടാകും. അതാണ് തഖ്വ. അള്ളാഹു നമുക്ക് ആ ഗുണം നൽകുമാറാകട്ടെ, അള്ളാഹു ആ ഗുണം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ തഖ്വ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, ആരോടും ഒരു പിണക്കവുമില്ല. ആരോടെങ്കിലും പിണങ്ങി കഴിയുന്നുണ്ടെങ്കിൽ വിശുദ്ധമായ റമളാൻ എനിക്ക് തഖ്വ ആർജിച്ച് നൽകേണ്ടതാ. വിശുദ്ധമായ റമളാൻ എനിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകേണ്ടതാ. അതിന് ഈ മനുഷ്യനോടുള്ള എന്റെ വെറുപ്പ്, അതിന് ഈ മനുഷ്യനോടുള്ള എന്റെ പിണക്കം, അല്ലെങ്കിൽ ഇവരോടുള്ള പിണക്കം തടസ്സമാകാൻ പാടില്ല. മഹാരഥന്മാര് പറഞ്ഞതുപോലെ, ഞാൻ ആരോടെങ്കിലും വെറുപ്പിൽ കഴിഞ്ഞാൽ, ഞാൻ ആരോടെങ്കിലും വിദ്വേഷത്തിൽ കഴിഞ്ഞാൽ, ഞാൻ ആരോടെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ, ഞാൻ എന്നെ തന്നെ വെറുപ്പിലാക്കുകയാണ്. എന്താ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട്? ഞാൻ അവരോട് പിണങ്ങിയതിന്റെ പേരിൽ, അവരോട് ദേഷ്യം വെച്ചുകൊണ്ട് നടന്നതിന്റെ പേരിൽ, അവരോട് വൈരാഗ്യവും അസൂയയും കുശുംബും ഇതെല്ലാം വെച്ച് നടന്നതിന്റെ പേരിൽ എനിക്കാണ് കുഴപ്പം. എന്റെ മനസ്സ് മ്ലേച്ഛമായിക്കൊണ്ടിരിക്കുകയാ, എന്റെ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുകയാ, എന്റെ മനസ്സ് രോഗത്തിൽ അടിപ്പെട്ടുകൊണ്ടിരിക്കുകയാ, എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ആശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ സന്തോഷവും എന്റെ ജീവിതത്തിലെ ആനന്ദവും അവരുടെ പേരിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്ന ലോകത്തെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിയായി ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടും ഒരു പ്രയാസവുമില്ല. മനുഷ്യന സഹജമാ ഉണ്ടാകും, സ്വാഭാവികമാ. പക്ഷെ നമ്മളെ കൊണ്ട് മനുഷ്യൻ ചിന്തിപ്പിച്ചു, അള്ളാഹു ചിന്തിപ്പിച്ചു, ചിന്തയിൽ നമ്മൾ വിധേയരായി, നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായി. വിശുദ്ധമായ റമദാൻ ചേമ്പലയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ തെറിച്ചു പോകേണ്ടതല്ല, അതിന്റെ ഗുണവും അതിന്റെ സത്തയും അതിന്റെ അന്തസത്തയും എന്റെ ശരീരത്തിലേക്ക് സാംശീകരിക്കേണ്ടതാ. അതിനൊന്നും തടസ്സമാകാൻ പാടില്ല. ഞാൻ അവരൊരു പൊരുത്തപ്പെട്ടു, എനിക്കൊരു വെറുപ്പുമില്ല, ഒരു അറപ്പുമില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറായി. നിശുദ്ധമായത് എന്റെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്, സാമ്പത്തികമായ നിശുദ്ധ വന്നു പോയിട്ടുണ്ട്. പക്ഷേ നിശുദ്ധമായ റമദാൻ ഇതാ സമാഗതമാകുകയാ. അള്ളാഹു കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്റെ സമുദായത്തിനും നൽകിയിട്ടില്ലാത്ത, കഴിഞ്ഞുപോയ ഒരു മനുഷ്യനും നൽകിയിട്ടില്ലാത്ത, ആർക്കും നൽകിയിട്ടില്ലാത്ത അനുഗ്രഹമാകുന്ന വിശുദ്ധമായ റമദാൻ അള്ളാഹു എനിക്ക് നൽകിയിരിക്കുകയാ. അതിന്റെ സുന്നത്തുകൾക്ക് ഫർദിന്റെ പ്രതിഫലമാ, അതിന്റെ ഫർദുകൾക്ക് ഒരുപാട് ഫർദുകളുടെ പ്രതിഫലമാ, അതിന്റെ രാവും പകലും സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ സമയമാ, അതിന്റെ രാവും പകലും ആകാശത്തു നിന്നും ആയിരക്കണക്കിന് അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് അനുസൃതം വർഷിച്ചു കൊണ്ടിരിക്കുന്നതാ. അതെനിക്ക് തടയപ്പെടാൻ പാടില്ല, അതെനിക്ക് മഹറൂമാകാൻ പാടില്ല, ഞാൻ അതിൽ നിന്നും തടയപ്പെട്ടവനാകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആ നിശുദ്ധമായ ഇടപാടുകളും ഇടപെടലുകളും ആ നിശുദ്ധമായ സാമ്പത്തിക സ്രോതസ് എന്നേക്കുമായി ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാ. എനിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയല്ല, ഇസ്ലാമിന് വേണ്ടിയല്ല, മുസ്ലിമിന് വേണ്ടിയല്ല, മഹല്ലത്തിന് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല, പള്ളിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാ. അതിനുവേണ്ടി തയ്യാറാകല വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ഓരോ ദിവസങ്ങളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മളൊരു പ്രതിജ്ഞയോടുകൂടി പോകണം. ഈ വിശുദ്ധമായ റമദാൻ, ആ വിശുദ്ധമായ റമദാൻ എനിക്ക് പ്രയോജനപ്പെടുന്ന റമദാനാകണം. എത്ര സുഹൃത്തുക്കളെ നമുക്കറിയാം, ഏകദേശം 14 വർഷത്തോളമായി ഞാൻ ഈ ജില്ലയിൽ വന്നിട്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആദ്യം മുതൽ തന്നെ ഞാൻ ജോലിക്ക് കയറുന്നത്, ഖിദ്മത്തിന് കയറുന്നത് ഈ ജില്ലയിൽ തന്നെ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അതിൽ ഒരുപാട് ആൾക്കാരെ എണ്ണി പറയാൻ കഴിയും. വിശുദ്ധമായ റമദാൻ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. ആ റമദാനോടുകൂടി അവരുടെ സാമ്പത്തികമായ ഹറാമായത് മുഴുവനും അവർ മാറ്റിവെച്ചു. ആ റമദാനോടുകൂടി അവർ നമസ്കാരക്കാരായി മാറി. ആ റമദാനോടുകൂടി അവർ കുടുംബക്കാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരായി. ആ റമദാനോടുകൂടി ഇങ്ങോട്ട് മോശം കാണിച്ചാലും അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചതുപോലെ, പ്രവാചകനെ എന്താണ് ഇഹ്സാൻ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഅഹ്സിൻ ഇലാ മൻ അസാഇലൈക, നിന്നെ ഉപദ്രവിക്കാൻ, നിന്നെ ശല്യപ്പെടുത്താൻ, നിന്നെ പ്രയാസപ്പെടുത്താൻ നിയ്യത്ത് ചെയ്ത കച്ചകെട്ടി ആയുധവുമായി നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരൻ, അവനോട് നീ നന്മ ചെയ്യുക. നബി മുഹമ്മദ് മുസ്തഫ, ലോകത്താരായി ഇങ്ങനെ പറയുന്നത്
നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ ശല്യപ്പെടുത്തുന്നവരോട് നീ നന്മ ചെയ്യുക. നീ വിജയിച്ചു, അവൻ പരാജയപ്പെട്ടു. അള്ളാഹു തആല ഈ ഗുണങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാൻ അനുകൂലമാകുന്ന രീതിയിൽ, അതിനെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ശഅബാനിന്റെ ദിനരാത്രങ്ങളെ മാറ്റാനുള്ളതായ ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മകന് വേണ്ടി ദുആ ചെയ്യാൻ പിതാവ് അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ദാനധർമ്മം ചെയ്തിരിക്കുകയാ. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ദാനധർമ്മം ചെയ്തു. അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തിൽ അള്ളാഹു തആല വളർച്ച നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. വആഖിറു ദുആ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.